Assalamu alaikum wa rahmatullah. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. As-salatu wa salamu ala afdalil mursaleen. Wa ala alihi wa sahbihi al-faizin. Amma ba'du. Sneham niranya anjaam vasila kootukare suhruthukale vidyarthikale. Ellavarkkum sukhamanennu karuthunnu. Sukhathinayi prarthikkunnu. റാഹത്തല്ലേ എല്ലാവർക്കും. അള്ളാഹു തആല റാഹത്ത് നൽകട്ടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഗുരുമഹത്തുക്കൾക്കും എല്ലാം എല്ലാം. നമ്മൾക്കിന്ന് ഇർഷാദുൽ ഇബാദാണ് വിഷയം. ഇർഷാദുൽ ഇബാദിൽ കഴിഞ്ഞ പാഠം നമ്മൾ പുതിയ തുടങ്ങി വെച്ചിട്ടുണ്ട്, ജുമുഅ നമസ്കാരത്തെ കുറിച്ചിട്ട് അല്ലെ. ഇപ്പൊ ജുമുഅ നമസ്കാരത്തെ കുറിച്ചിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആർക്കാണ് ജുമുഅ നിർബന്ധമാവുക? ഒരു നാട്ടിൽ എപ്പോഴാണ് ജുമുഅ നിർവഹിക്കൽ നിർബന്ധമാവുക? ജുമുഅ ശരിയാവാനുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതല്ലേ, ആണല്ലോ. ഇപ്പൊ ജുമുഅയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖുതുബകൾ, രണ്ട് ഖുതുബകൾ അല്ലെ നമ്മൾ പഠിച്ചതല്ലേ. രണ്ട് ഖുതുബകളെ പറ്റി, രണ്ട് ഖുതുബകൾക്ക് ശേഷമായിരിക്കണം ജുമുഅ സംഭവിക്കുന്നത്, ദുഹറിന്റെ സമയത്തായിരിക്കണം സംഭവിക്കുന്നത്. ജുമുഅക്ക് യോഗ്യരായ എത്ര ആളുകളെ നമ്മൾ പഠിച്ചത്, എത്ര ആൾക്കാരായി ജുമുഅക്ക് വേണ്ടത്? 40 ആളുകൾ. ആ 40 ആളുകളുടെ വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. രോഗങ്ങളില്ലാത്ത, ജുമുഅക്ക് ജുമുഅ ഒഴിവാക്കാൻ പറ്റുന്ന കാരണങ്ങളില്ലാത്ത സ്വതന്ത്രരായ പുരുഷന്മാരായ, ബുദ്ധിയുള്ളവരായ, പ്രായം തികഞ്ഞവരായ, നാട്ടിലെ സ്ഥിരതാമസക്കാരായ 40 ആളുകൾ, അങ്ങനെയല്ല നമ്മൾ പഠിച്ചിരുന്നത്. അപ്പൊ ജുമുഅ നിർബന്ധമുള്ള ആളുകൾ ആരാ നമുക്കറിയാം. ഒരാളെ കണ്ട, മുസ്ലിമായ ഒരാളെ കണ്ട അയാൾക്ക് ജുമുഅ നിർബന്ധമുള്ള ആളാണോ അല്ലേ നമുക്ക് തിരിയും. കാരണം ഭ്രാന്തന്മാർക്ക് ജുമുഅ നിർബന്ധമില്ല, കുട്ടികൾക്ക് ജുമുഅ നിർബന്ധമില്ല, സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധമില്ല, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പോ ഇനി ഈ ജുമുഅ നടക്കേണ്ടത് രണ്ട് ഖുതുബകൾക്ക് ശേഷമായിരിക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞല്ലോ. ആ ഖുതുബയുടെ കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഖുതുബക്ക് റുക്നുകളുണ്ട്, ഷർത്തുകളുമുണ്ട്. ഖുതുബയിൽ അടങ്ങിയിരിക്കേണ്ട, നിർബന്ധമായിട്ടും അടങ്ങിയിരിക്കേണ്ട റുക്നുകൾ, ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെ ഖുതുബയിൽ പാലിച്ചിരിക്കേണ്ട ഷർത്തുകളുമുണ്ട്. ഇതൊക്കെ ഒരുമിച്ച് കൂടിയാൽ, ഒത്തു കൂടിയാൽ മാത്രമേ ഖുതുബ ശരിയാവുകയുള്ളൂ, അനന്തരം ജുമുഅയും ശരിയാവുകയുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഖുതുബയുടെ റുക്നുകൾ പഠിക്കാം. നിങ്ങൾക്കറിയാമോ ഖുതുബയുടെ റുക്നുകൾ എന്തൊക്കെയാണെന്നുള്ളത്? ആൺകുട്ടികളൊക്കെ ജുമുഅക്ക് പോകുന്ന ആളുകളല്ലേ, വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് ഖുതുബ കേൾക്കാറില്ലേ? നമ്മുടെ നാട്ടിലുള്ള സുന്നിപ്പള്ളിയിലൊക്കെ പരമ്പരാഗത ശൈലിയിൽ ഖുതുബ പോകുന്ന പള്ളികളിലൊക്കെ ഖുതുബ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾക്ക് ഖുതുബയുടെ റുക്ന് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയും. ഏകദേശം നമ്മുടെ നാട്ടിലുള്ള പള്ളികളിലൊക്കെ, അധിക പള്ളികളിലും എങ്ങനെയാണ് സത്യ പുസ്തക ഖുതുബ പോകുന്നത്? മിമ്പറിൽ കയറിയിട്ട് സലാം പറഞ്ഞ് ഉടനെ ഒന്ന് ഇരുന്നിട്ട് ഒന്ന് എഴുന്നേറ്റിട്ട് പിന്നെ ഖുതുബ തുടങ്ങുക. അങ്ങനെ തുടക്കത്തിൽ തന്നെ ആദ്യം എന്താ പറയാ, അൽഹംദുലില്ലാ അല്ലെ. ആ അൽഹംദുലില്ലാന്ന് ഉറക്കെ പറയും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉറക്കെ തന്നെയാ പറയുമെങ്കിലും ചിലപ്പോ അത്ര തന്നെ ശബ്ദമില്ലാതെ ആയിരിക്കും പറയാം. പിന്നെ അതിന്റെ അടുത്ത് വീണ്ടും കാണാൻ ചില വാക്ക് ഉറക്കെ പറയുന്നു. അത് നമ്മുടെ നാട്ടിലുള്ള പരമ്പരാഗതമായ ഖുതുബയുടെ ശൈലിയാണ്. അതാണ് ഇപ്പോഴും ഒരുപാട് പള്ളികളിൽ തുടർന്ന് പോരുന്നത്. അങ്ങനെയുള്ള പള്ളികളിലെ ഖുതുബ കേട്ട് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും നമ്മളിപ്പോ ഖുതുബന്റെ റുക്നു പഠിക്കാൻ പോവാണ്. ഇത് പഠിച്ചതിന് ശേഷം ഇനി നിങ്ങൾ ജുമുഅക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഖുതുബയിൽ നിന്ന് പിടിച്ചെടുക്കണം. ഖുതുബ കേൾക്കണം, നല്ലവണ്ണം കേട്ടിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖുതുബയിൽ പറയുന്നത് നിങ്ങൾ ശരിക്കും കേൾക്കണം, ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഖുതുബയിൽ നമ്മൾക്കറിയാം ആദ്യം ഖതീബ് ഉസ്താദ് പറയുക അൽഹംദുലില്ലാഹ് എന്നാണ് അല്ലേ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളതല്ലേ. അപ്പൊ അള്ളാഹുവിനെ സ്തുതിക്കലാണ് ഖുതുബയുടെ ആദ്യം ചെയ്യേണ്ട റുക്ന്. എന്താണ്? അള്ളാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ച ശേഷം അങ്ങനെ ഖുതുബ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് വീണ്ടും ഖതീബ് ഉസ്താദ് പറയുന്നത് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സ്വലാത്തിന്റെ വാചകം ഒഴിയുന്നത് കേൾക്കാം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്, സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ സ്വലാത്ത് ചൊല്ലുന്നത് കേൾക്കാം. സ്വലാത്ത് ചൊല്ലുമ്പോ, ഖുതുബയിൽ സ്വലാത്ത് ചൊല്ലുമ്പോ പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ആ സ്വലാത്തിൽ വ്യക്തമാക്കിയിരിക്കണം. മനസ്സിലായില്ലേ? അലാ മുഹമ്മദ്, അലാ സയ്യിദിനാ മുഹമ്മദ്, നബിയുടെ ആ പരിശുദ്ധ നാമം സ്വലാത്തിൽ മുഴങ്ങി കേൾക്കണം.
അപ്പൊ അള്ളാഹുവിനെ സ്തുതിക്കുക, സ്വലാത്ത് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ അവിടുത്തെ പേര് സഹിതം സ്വലാത്ത് ചൊല്ലുക. പിന്നെയോ, പിന്നെ നമ്മൾ കേൾക്കലുണ്ട് അയ്യുഹന്നാസ് ഊസീകും, എന്താണ് നിങ്ങൾ പറ ഊസീകും എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുന്നത്. എന്താണ് പറയുന്നത്? അള്ളാഹുവിന്റെ അടിയങ്ങളെ, എന്നോടും നിങ്ങളോടും ഞാൻ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ വസീയത്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് തഖ്‌വ കൊണ്ട് വസീയത്ത് ചെയ്യുക. തഖ്‌വ, അതിനാണ് നമ്മൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ ഒറ്റ മലയാളം പറയല്, ഒറ്റ വാക്കിൽ അർത്ഥം പറയല്. അപ്പൊ അങ്ങനെ മുന്നിലിരിക്കുന്ന എല്ലാ ആളുകളോടും ഇങ്ങനെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് വസീയത്ത് ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങളും ഏതൊക്കെയാണ്? നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ, മൂന്ന് റുക്നുകൾ: അള്ളാഹുവിനെ സ്തുതിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുക, തഖ്‌വ കൊണ്ട് വസീയത്ത് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങളും രണ്ട് ഖുതുബയിലും റുക്നാകുന്നു. രണ്ട് ഖുതുബല്ല ജുമാക്ക്, രണ്ട് ഖുതുബയിലും അൽഹംദുലില്ലാ വേണം, ഊസിയക്കും ഇബാദത്തുള്ള വേണം, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് അല്ലെങ്കിൽ സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദ് സ്വലാത്ത് വേണം. രണ്ട് ഖുതുബയിലും വേണം ഈ മൂന്ന് കാര്യങ്ങളും. ഇനി അർത്ഥം പൂർണ്ണമായിട്ടുള്ള ഒരായത്ത് ഓതുക. ഖുർആനിലുള്ള ആയത്തുകളിൽ അർത്ഥം പൂർണ്ണമായിട്ടുള്ള ഒരായത്ത് ഓതുക. അത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഖുതുബയിൽ ഓതിലാ റുക്ന്, ഏതെങ്കിലും ഒരു ഖുതുബയിൽ ഓതിയാൽ മതി. അതുപോലെ തന്നെ രണ്ടാമത്തെ ഖുതുബയിൽ സത്യവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് മുഅ്മിനുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അഞ്ച് കാര്യങ്ങളായല്ലോ. ഈ അഞ്ച് കാര്യങ്ങളാണ് ഖുതുബയിൽ നിർബന്ധമായിട്ടും നമ്മൾ പാലിച്ചിരിക്കേണ്ട റുക്നുകൾ. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ എന്ന് പറയട്ടെ: അള്ളാഹുവിനെ സ്തുതിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ സ്വലാത്ത് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുമ്പോൾ അവിടുത്തെ പേര് വരണം, തഖ്‌വ കൊണ്ട് വസീയത്ത് ചെയ്യുക. ഈ മൂന്ന് റുക്നുകളും രണ്ട് ഖുതുബയിലും വേണ്ടതാണ്. പിന്നെ രണ്ടിൽ ഒരു ഖുതുബയിൽ, രണ്ടാലൊരു ഖുതുബയിൽ അർത്ഥം സമ്പൂർണമായ ഒരു ആയത്ത് ഓതുക. രണ്ടാമത്തെ ഖുതുബയിൽ സത്യവിശ്വാസികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഈ അഞ്ച് കാര്യങ്ങളാണ് ഖുതുബയിൽ വേണ്ട റുക്നുകൾ. ഇനി ഖുതുബയുടെ ഷർത്തുകളാണ് നമ്മൾക്ക് പറയാനുള്ളത്. ഖുതുബ ശരിയാവാൻ വേണ്ട നിബന്ധനകൾ, ഖുതുബ ഓതുന്ന ഖത്തീബ് പാലിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിർബന്ധമായിട്ടും പാലിച്ചിരിക്കേണ്ട ആ കാര്യങ്ങൾ: ഒന്ന്, ഖുതുബ ഓതുന്നയാൾക്ക് ശുദ്ധി വേണം. ഉളു ഇല്ലാതെ, കുളി നിർബന്ധമുണ്ടായിട്ട് കുളിക്കാതെ ഖുതുബ ഓതയാൽ ശരിയാവുകയില്ല. മനസ്സിലായല്ലോ? അപ്പൊ ശുദ്ധി എന്ന് നമ്മൾ പണ്ടേ പഠിച്ച സംഗതിയാണ്, നമുക്കറിയാം ശുദ്ധി വേണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് പറയുന്നത് എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ശുദ്ധി വേണം. മറ്റൊന്ന്, ഔറത്ത് മറക്കണം. ഇതൊക്കെ നിസ്കാരത്തിന് വേണ്ട സംഗതികളല്ലേ? ആ അതേപോലെ തന്നെ ശരിക്കും നാല് റക്അത്തുള്ള ദുഹർ നിസ്കാരത്തിന്റെ പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ട് റക്അത്ത് ജുമുഅ നിസ്കരിക്കുന്നത്. ബാക്കി രണ്ട് റക്അത്തിന്റെ പകരമാണ് അത്ര ഈ രണ്ട് ഖുതുബകൾ. അപ്പൊ നിസ്കാരത്തിൽ പാലിക്കുന്ന ശബ്ദങ്ങളൊക്കെ ഏകദേശം നമ്മൾ ഇതിലും പാലിക്കണം. എല്ലൊന്നും വേണ്ടത്തെ, ഇവരൊക്കെ ഒന്നും മുന്നിടണ്ടല്ലോ. എങ്കിലും തൊഹാറത്ത് ശുദ്ധി ഉണ്ടായിരിക്കുക, ഔറത്ത് മറക്കുക, കഴിവുള്ള ആൾ നിൽക്കണം. നിൽക്കാൻ കഴിയുന്ന ഖതീബ് ഉസ്താദ് ആണെങ്കിൽ നിന്നിട്ട് തന്നെ ഓതണം. മിമ്പർ നല്ല പുതിയ മിമ്പറാ, നല്ല സുഖം ഇതും ഇരിക്കാന്. അന്ന് അവന് ഇരുന്നിട്ട് ഖുതുബ ഓതിയാലോ? അത് ശരിയാവില്ല. മനസ്സിലായോ? ഓക്കെ, ഇരിക്കാം, നമുക്കൊരു സമയം കൊടുക്കും ഖതീബ് ഇരിക്കാൻ, ആ സമയത്ത് ഇരുന്നോളണം. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ശുദ്ധീകരണം, ശുദ്ധി ഉണ്ടായിരിക്കുക, ഔറത്ത് മറക്കുക, കഴിവുള്ളയാൾ നിൽക്കുക, ജുമുഅക്ക് അർഹരായ, ജുമുഅക്ക് അവകാശികളായ 40 പേരെ കേൾപ്പിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ ജുമുഅക്ക് അവകാശികളായ അർഹരായ ആളുകൾ ആരൊക്കെയാണെന്നുള്ളത്. നമ്മളിപ്പോ പാഠത്തിന്റെ തുടക്കത്തിൽ പറയുകയും ചെയ്തു അല്ലെ, ക്ലാസ്സിൽ തുടക്കത്തിൽ പറഞ്ഞല്ലേ. ആ പറയപ്പെട്ട വിശേഷണങ്ങളൊക്കെ ഉള്ള നാട്ടിലെ സ്ഥിരതാമസക്കാരായ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള, സ്വതന്ത്രരായ പുരുഷന്മാരായ, പിന്നെ ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അവരാണല്ലോ ജുമുഅക്ക് യോഗ്യരായ ആൾക്കാർ, ജുമുഅക്കിന്റെ അവകാശികൾ. ജുമുഅയുടെ അവകാശികളിൽ പെട്ട 40 പേരെ ഖതീബ് തന്റെ ഖുതുബ കേൾപ്പിക്കണം. പറഞ്ഞ മനസ്സിലായോ? അപ്പം എല്ലാം ഓതിയാ പോരാ, ഇന്ന് തീരെ സുഖമല്ല, തൊണ്ടക്ക് തീരെ സുഖമല്ല, അപ്പം നമ്മിന്നും എല്ലാം ഓതിയാ മതി, മുന്നിലുള്ള 4 ആൾക്കാർ കേൾക്കണം, ബാക്കി എല്ലാവരും ഇങ്ങനെ കാണുന്നുണ്ട്, അത് മതിയോ? അത് പറ്റൂല. ഖുതുബ എന്ത് വേണം? ജുമുഅക്ക് അവകാശികളായ 40 ആളുകളെ കേൾപ്പിക്കണം. 40 ആൾക്കാരെ കേൾപ്പിക്കലേ ഇസ്ലാമിന് നിർബന്ധമുള്ളൂ. ചില ആൾക്കാർക്കുണ്ട് 40 ആൾക്കാരൊന്നും കേട്ടാ പോരാ, പടച്ചോൻ പറഞ്ഞതിൽ അപ്പുറം ആത്മാർത്ഥത കൂടിയിട്ട് പള്ളിയിൽ വന്ന 2-3 തട്ടിലുള്ള ആൾക്കാരെ ഫുള്ള് മൈക്കൊക്കെ വെച്ച് കേൾപ്പിക്കുന്ന ആൾക്കാരുണ്ട്, അത് ഓവറാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഖുതുബ 40 ആളുകളെ കേൾപ്പിക്കലാണ് ഖുതുബയുടെ ഷർത്ത്. മനസ്സിലായല്ലോ? അപ്പൊ 40 ആൾക്കാർ, ജുമുഅക്ക് അർഹരപ്പെട്ട 40 ആളുകളെ കേൾപ്പിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പറയാം. എല്ലാവരും എന്തൊക്കെയാണ് ഖുതുബന്റെ ഷർത്തുകളായിട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്?
ഒന്ന് ശുദ്ധി ഉണ്ടായിരിക്കുക, രണ്ട് അമൃത് മറക്കുക, കഴിവുള്ള ആള് നിൽക്കുക, ജുമുഅക്ക് അവകാശികളായ 40 പേരെ കേൾപ്പിക്കുക, തുടരെയായിട്ട് ഖുതുബയോടണം. ഖുതുബന്റെ റുക്നുകൾ നമ്മൾ നേരെ പഠിച്ചില്ലേ, ആ റുക്നുകളൊക്കെ എന്ത് വേണം, അല്ലെങ്കിൽ ഖുതുബ ഓതുമ്പോ അതിന്റെ ഇടയിൽ സ്റ്റോപ്പ് ചെയ്യാതെ ദൈർഘ്യം വരാതെ ഖുതുബ തുടരെയായിട്ട് ഓതണം. മുബാലാത്ത് നമ്മൾ പണ്ടും പഠിച്ചിട്ടുണ്ട്, ഫാത്തിഹ ഓതനവിടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല, മുബാലാത്ത് തുടരെയായിട്ട് ഓതാണ് അതന്നെ ഇവിടെ പറഞ്ഞത്. മറ്റൊന്ന് അറബിയിലായിരിക്കണം. ഖുതുബ ഏത് ഭാഷയിലാണ് ഓതേണ്ടത്? അറബ് ഭാഷയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും ഒക്കെ ഏത് ഭാഷയിലാണ് ഖുതുബ ഓതി പഠിപ്പിച്ചിരുന്നത്? അറബ് ഭാഷയിലാണ്. അതേ ഭാഷയിൽ തന്നെ വേണം നമ്മളും ഖുതുബ ഓതാൻ, മനസ്സിലായോ? അപ്പൊ ഖുതുബ അറബി ഭാഷയിലായിരിക്കണം. പിന്നെയോ രണ്ട് ഖുതുബകൾക്കിടയിൽ ഇരിക്കണം, രണ്ട് ഖുതുബന്റെ ഇടയിൽ ഇരിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ പള്ളിയിൽ ഒരു ഖുതുബ കഴിഞ്ഞാല് ഖതീബ് ഉസ്താദ് മിമ്പറിൽ ഇരുന്നിട്ട് പിന്നെ ഒരു ലേശം സമയം, ഒരു ഖുൽ ഹുവ അല്ലാഹു അഹദ് ഖുതുബ സമയം അവിടെ ഇരിക്കും, എന്നിട്ട് ഉണ്ടി എണീറ്റ് രണ്ടാമത്തെ ഖുതുബ പിന്നെയും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു തുടങ്ങലല്ലേ, അത്താണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ 6-7 കാര്യങ്ങൾ ഖുതുബയിൽ നിർബന്ധമായിട്ടും പാലിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഒന്നും കൂടെ പറയാം നമ്മൾക്ക്, ഖുതുബയുടെ ശബ്ദുകൾ ഒന്ന് ശുദ്ധിയുണ്ടായിരിക്കുക, മറ്റൊന്ന് ഔറത്ത് മറക്കുക, ഇനിയും ഒന്ന് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക, അടുത്തത് ജുമുഅക്ക് അർഹതപ്പെട്ട 40 പേരെ കേൾപ്പിക്കുക, പിന്നെ മുവാലാത്ത് ഉണ്ടായിരിക്കുക, തുടരെയായിരിക്കുക, പിന്നെയോ അറബ് ഭാഷയിലായിരിക്കുക, രണ്ട് ഖുതുബകൾക്കിടയിൽ ഇരിക്കുക. ഇങ്ങനെ 6-7 ശബ്ദങ്ങൾ, മനസ്സിലായല്ലോ. നമ്മളിപ്പോ ജുമുഅ ഖുതുബയുടെ റുക്നുകൾ പഠിച്ചു, ഷർത്തുകളും പഠിച്ചു. ഇനി ജുമുഅയുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില സുന്നത്തുകളോട് പറഞ്ഞിട്ട് നമ്മൾക്ക് ഈ പാഠം അവസാനിപ്പിക്കാം. ജുമുഅക്ക് പോകാൻ ഉദ്ദേശിക്കുന്നയാള് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സുന്നത്തുണ്ട്? ജുമുഅക്ക് പോകാൻ ഉദ്ദേശിക്കുന്നയാള് കുളിക്കണം, വേണ്ടേ? ജുമുഅക്ക് പ്രത്യേക കുളി സുന്നത്തുണ്ട്. നമ്മളെല്ലാവരും വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ആളുകളാണ്, വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ കുളിക്കുകയും ചെയ്യും. പക്ഷേ വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോഴുള്ള കുളി, വെള്ളിയാഴ്ചയുടെ ജുമുഅന്റെ പേരിലുള്ള കുളി സുന്നത്തായിട്ട് കൽപ്പിക്കപ്പെട്ട കുളിയാണ്. ആയതുകൊണ്ട് തന്നെ ആ കുളിക്ക് നിയ്യത്ത് ചെയ്യണം. അങ്ങനെ ആവുമ്പോഴല്ലേ സുന്നത്ത് കിട്ടുള്ളൂ. നിങ്ങൾ ഇന്നുവരെ വെള്ളിയാഴ്ച ദിവസത്തെ കുളിക്ക് ജുമുഅയുടെ സുന്നത്ത് കുളി കുളിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് കുളിച്ചിട്ടുണ്ടോ? എത്ര ആൾക്കാർ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്? സാധാരണ കുളിക്കും പോലെ തലയിൽ കൂടെ പോയി വെള്ളം പാരുന്ന സോപ്പ് വെച്ച് കഴുകിയാൽ പോരും, അങ്ങനെ മതിയാവും. സുന്നത്തോ ഫർളോ ആയ കുളികൾക്കൊക്കെ അത് അങ്ങനെ തന്നെ കിട്ടണമെങ്കിൽ നിയ്യത്ത് സഹിതം വേണം. നമ്മളെല്ലാ ഇബാദത്തുകൾക്കും നിയ്യത്ത് വേണം, നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ. അപ്പോ വെള്ളിയാഴ്ച പ്രത്യേകം കൽപ്പിക്കപ്പെട്ട കാര്യം കൂടിയാണ് ജുമുഅക്ക് വേണ്ടിയിട്ട് കുളിക്കുക എന്നുള്ളത്. അത് നമ്മൾ ആ നിയ്യത്തിൽ തന്നെ ചെയ്യണം. അപ്പൊ കുളിക്കണം. മറ്റൊന്ന് വൃത്തിയാകണം, ശരീരത്തിലുള്ള അഴുക്കുകളൊക്കെ ശരിക്കും നീക്കണം. മറ്റൊന്ന് സുഗന്ധം പൂശണം. വെള്ളിയാഴ്ചക്ക് വേണ്ടിയിട്ട് ജുമുഅക്ക് വേണ്ടിയിട്ട് നല്ല വാസന ഉപയോഗിക്കണം, നമ്മൾ സുഗന്ധം പൂശണം. പിന്നെയോ വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം. ഏതാ നല്ല വസ്ത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വസ്ത്രങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ള വസ്ത്രമാണ്. അപ്പൊ നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടത്? വെള്ള വസ്ത്രമാണ്. അപ്പൊ ഇനി പള്ളിയിലേക്ക് ഇനി വെള്ളം കിട്ടിയില്ലെങ്കിലും, ഇനി അഥവാ നമുക്ക് വെള്ള വസ്ത്രം ഇല്ല, അല്ലെങ്കിൽ ആ വെള്ളിയാഴ്ച നമുക്ക് വെള്ളം ഉടുക്കാൻ പറ്റിയ സാഹചര്യം ഇല്ല, അത് അലക്കിയിട്ട് ഉണങ്ങിയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ വെള്ളം തന്നെ ധരിക്കണം, ഇല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിക്കണം. ചില ആൾക്കാരുണ്ട് വെള്ളിയാഴ്ച ജുമുഅ എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിഷയേ അല്ല, അവരതിനെ പരിഗണിച്ചിട്ടില്ല. പിന്നെ വെള്ളിയാഴ്ച പള്ളിക്ക് പോകും എന്തായാലും. എങ്ങനെയാ പോവുക? പഴയ ലുങ്കി കെടുത്തിട്ട് ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോകുന്ന ആൾക്കാരുണ്ട് ജുമുഅക്ക്. അത് മോശമല്ല ശരിക്ക്. കാരണം വെള്ളിയാഴ്ചയുടെ ജുമുഅ എന്നൊക്കെ പറഞ്ഞാല് സത്യവിശ്വാസികൾക്കുള്ള പെരുന്നാൾ ദിവസമാണ്. പെരുന്നാളിന്റെ ദിവസമല്ലേ നമ്മൾ കേൾക്കലില്ലേ? നമ്മുടെ പള്ളിയിൽ നിന്ന് ഖുതുബന്റെ മുന്നേ ഒരു വാളൊക്കെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വടിയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ പള്ളിയിലുള്ള ഒരു ഉസ്താദ് മഅഷിറുൽ മുസ്ലിമീന റഹിമകുമുല്ലാ അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, വഈദുൽ മുഅ്മിനീൻ അല്ലേ. വഈദുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ എന്താ? സത്യവിശ്വാസികളുടെ പെരുന്നാൾ ദിവസമാകുന്നു വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയിലുള്ള ഈ ജുമുഅ നമ്മൾക്കുള്ള പെരുന്നാൾ ആഘോഷമാകുന്നു. അപ്പൊ നമ്മൾ നല്ല സന്തോഷ ദിവസത്തിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? ഏറ്റവും താഴ്ന്ന വസ്ത്രം ഉടുത്തിട്ടാണോ അത് ധരിച്ചിട്ടാണോ പോകേണ്ടത്? നമ്മളെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷം കാണാൻ, കാര്യം വീട്ടിൽ നല്ല ഉഷാറൊക്കെ ഉണ്ടാവണമല്ലേ. നമ്മൾ അന്ന് സാധാരണ പോലെ നിൽക്കണമായിരിക്കും ലുങ്കിയും അല്ലെങ്കിൽ അതേമാതിരിക്കും അതേപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ കൊടുക്കുക, താഴ്ന്ന വസ്ത്രങ്ങൾ എടുക്കുക. അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ തയ്യാർ ചെയ്യൂലേ കാശ് കൊടുത്ത് വാങ്ങിയിട്ട്?
അപ്പൊ അത്രയൊന്നും വേണ്ടെങ്കിലും എല്ലാ ആഴ്ചയും വരുന്ന സംഗതിയാണ് പെരുന്നാളാണ് ജുമുഅ എന്നുള്ള ശ്രേഷ്ഠമായ ദിവസം. അള്ളാഹു തആല പടച്ച ദിവസങ്ങളിൽ ഏറ്റവും മുന്തിയ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. ആയതുകൊണ്ട് തന്നെ ആ ദിവസം നമുക്ക് അള്ളാഹു തആല പ്രത്യേകം കനിഞ്ഞു നൽകിയ ദിവസമാണ്. അന്ന് പെരുന്നാൾ ദിവസമാണ്. അന്നും ഇതുപോലുള്ള താഴ്ന്ന വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പോവാന്ന് പറഞ്ഞാല് അത് നമ്മുടെ മതത്തിന്റെ അടയാളങ്ങളെ അത്ര വില കൽപ്പിക്കാത്തത് കൊണ്ടല്ലേ? അങ്ങനെ കാണാറുണ്ട് ചില ആളുകൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പെരുന്നാളിന്റെ അന്ന് വരെ ലുങ്കി ഒക്കെ എടുത്തിട്ട് പള്ളിക്ക് പോണ ആൾക്കാരുണ്ട്. നമ്മുടെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. അപ്പോ അതെന്തുകൊണ്ടാണ്? അതൊക്കെ അള്ളാഹു തആല നമുക്ക് ഇറക്കി തന്നിട്ടുള്ള പ്രത്യേകമാക്കപ്പെട്ട ബഹുമാനപ്പെട്ട ദിവസങ്ങളാണ്. അതിനെ നമ്മൾ ആ നിലക്ക് മാനിക്കണം, ബഹുമാനിക്കണം. അന്ന് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി അള്ളാഹു തആല പ്രത്യേകം കൽപ്പിച്ചതാണ്. പെരുന്നാളിന്റെ അന്നൊക്കെ നോമ്പ് നോക്കല് ഹറാമാക്കിയിട്ടുള്ള പഠിച്ചവന് കുറ്റാന്ന് നോമ്പ് പറ്റല്ല. പെരുന്നാളിന് ദിവസങ്ങളിൽ വെള്ളിയാഴ്ച അല്ലേ കേട്ടോ, ഹറാമാണ്. അത്രയും നിങ്ങൾ ഇന്ന് തിന്നുകയും കുടിക്കുകയും വേണം, പട്ടിണി കിടക്കാൻ പാടില്ല, നിങ്ങളിന്ന് സന്തോഷിക്കണം എന്ന് പഠിച്ചവൻ പറയുമ്പോ ആർക്ക് വേണം സന്തോഷം എന്നൊക്കെ വിചാരിച്ചിട്ട് അള്ളാഹു നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ ഒരു ലുങ്കി മുണ്ടൊക്കെ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞാലും മോശമാണ്. ഉള്ള ആൾക്കാരാണ്, ഇല്ലാത്തവരല്ല. ഇല്ലാത്തവരും അത് എടുത്തിട്ട് പോയാൽ മതി. അതല്ല ഇവിടെ പറയണത്. ഉള്ള ആൾക്കാരെല്ലാം കൊടുക്കാനൊക്കെ കഴിയുന്ന ആൾക്കാരെ പറ്റിയിട്ട് എന്നിട്ടും അവർ ചെയ്യാത്തതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ആൾക്കാർക്ക് അയാൾക്ക് ലുങ്കി മുണ്ട ഉള്ളൂ, അതിനെ കഴിയുള്ളൂ, അയാൾ അത് കൊടുത്താൽ മതി ധാരാളം. കാരണം അയാളെ മനസ്സിൽ എന്താണ്, നല്ല പുതിയ കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ആ ആളെ കയ്യിൽ അതാ ഉള്ളൂ എന്നാ പിന്നെ നമുക്ക് അയാളൊന്നും മോശം പറയാം. അയാൾ ചെയ്യുന്ന നല്ല പരിപാടിയാണ് അതൊക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ധരിക്കേണ്ട വസ്ത്രം ഏതാകുന്നു? വെള്ളവസ്ത്രമാകുന്നു. വെള്ളവസ്ത്രം ഉണ്ടെങ്കിൽ അത് ധരിക്കണം. അത് പ്രത്യേകമായിട്ട് സുന്നത്തായിട്ട് കൽപ്പിക്കപ്പെട്ട സംഗതിയാണ്. പിന്നെയോ വെള്ളിയാഴ്ചയുടെ രാവിലും പകലിലും അൽകഹ്ഫ് സൂറത്ത് ഓതണം. നമ്മൾ എപ്പോഴും ഇടക്കിടക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലേ, നിങ്ങൾ ഇന്നലെ അൽകഹ്ഫ് ഓതിയോന്ന് ചില ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. നിങ്ങൾ ഇന്ന് വരെ അൽകഹ്ഫ് ഓതിയിട്ട് ഓതാത്തവരുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും സൂറത്തുൽ കഹ്ഫ് സമ്പൂർണ്ണമായിട്ട് ഓതാത്ത കുട്ടികളുണ്ടോ? ഇതിൽ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ മോശമാണ്, പുറത്തു പറയാൻ പാടില്ല. അത് പതിവാക്കണം. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയുടെ രാവിലും പകലിലും മോതൽ സുന്നത്തായിട്ട് നിർദ്ദേശിക്കപ്പെട്ട സൂറത്താകുന്നു അൽകഹ്ഫ് സൂറത്ത്. മനസ്സിലായോ? അത് വലുപ്പൊന്നുമില്ല. നമ്മൾ ചേക്ക് ഒരുപാട് ഉണ്ടതൊക്കെ പാടെ ഓതി എപ്പോഴാ തീരുക? അത് ഓതി ശീലിച്ചു വെക്കാൻ കുറച്ച് നേരം ഓതാൻ ഓതാണ്ടാവുള്ളൂ. ശരിക്കും ഓതാൻ പഠിച്ചിട്ട് ഓതണം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് വെള്ളിയാഴ്ചയുടെ രാവും പകലും, അതായത് വെള്ളിയാഴ്ച രാവ്, നമ്മുടെ നാട്ടിലെ നാടൻ കണക്കിൽ വെള്ളിയാഴ്ച പകലൊക്കെ കഴിഞ്ഞിട്ട് അസ്തമിച്ചിട്ടുണ്ടാകുന്ന രാവിലെ വെള്ളിയാഴ്ചന്റെ രാത്രി നമ്മൾ പറയില്ല നാടൻ ഭാഷയിൽ. പക്ഷെ വെള്ളിയാഴ്ച രാവ് നമ്മൾ പറയില്ല അതിനല്ലല്ലോ. നമ്മളെ ഇസ്ലാമിന്റെ കണക്കിൽ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ചിട്ടുള്ള വെള്ളിയാഴ്ചന്റെ തലേ ദിവസം രാത്രി, അതാണ് വെള്ളിയാഴ്ച രാവ്. അങ്ങനെ എല്ലാ രാവും അറബി മാസ കണക്കിൽ പറയുമ്പോൾ അങ്ങനെ വരിക, എല്ലാ രാവുകളും അങ്ങനെ വരിക. വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാല് വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി, വ്യാഴാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച അസ്തമിച്ച രാത്രി, അങ്ങനെയാണ് വരിക. ഏതായാലും വെള്ളിയാഴ്ചയുടെ രാവ്, അതായത് വ്യാഴാഴ്ച അസ്തമിച്ചിട്ടുള്ള രാത്രിയും, നമ്മുടെ പള്ളിയിൽ സ്വലാത്തൊക്കെ നടക്കൂല, അധിക പള്ളികളിലും ആ രാവിലെ സ്വലാത്തൊക്കെ നടക്കും. കാരണം അന്ന് സ്വലാത്തിന്റെ പ്രത്യേക സ്ഥാനമുണ്ട്. മറ്റു ദിവസങ്ങളിലുള്ള സ്വലാത്തിനേക്കാൾ സ്ഥാനമുണ്ട് വെള്ളിയാഴ്ച രാവിലും പകലിലും ചൊല്ലുന്ന സ്വലാത്തിന്. ഏതായാലും വെള്ളിയാഴ്ച രാവിലും പകലിലും അൽകഹ്ഫ് സൂറത്ത് ഓതണം. പിന്നെയോ അതേ രാവിലും പകലിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾക്കു മേൽ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾക്കു മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. സ്വലാത്ത് വർദ്ധിപ്പിക്കണം. പിന്നെന്തല്ല, ചൊല്ലണം എന്നല്ല, വർദ്ധിപ്പിക്കണം. ചൊല്ലണം എന്നുള്ളതിൽ യാതൊരു തർക്കവും, അത് എല്ലാ ദിവസവും വേണ്ടിയതാണ്. എല്ലാ ദിവസവും മുത്തുനബിക്ക് സ്വലാത്ത് ചെല്ലണം. ഒരു ദിവസം പത്ത് സ്വലാത്തെങ്കിലും ചെല്ലുന്നില്ലെങ്കിൽ, ആവുമെങ്കിൽ ഒരു നൂറ് സ്വലാത്തെങ്കിലും ചെല്ലുന്നില്ലെങ്കിൽ നമ്മളൊക്കെ മോശക്കാരാവാൻ. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസവും മുഅ്മിനായ ഒരാളെ ദിവസത്തിൽ ഒരു പകലും രാത്രിയും കഴിഞ്ഞു പോകാൻ പാടില്ല. ഇവിടെ നമ്മൾ പറയുന്നത് വെള്ളിയാഴ്ച രാവിലും പകലിലും സ്വലാത്ത് ചൊല്ലണം എന്നല്ല, സ്വലാത്ത് അധികരിപ്പിക്കണം, മുൻപ് ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ചൊല്ലണം എന്നാണ്. അതിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ ശരിക്കും ഒരാൾ സ്വലാത്ത് പതിവാക്കിയാൽ തന്നെ ധാരാളം മതി. മനസ്സിലായോ? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ റസൂലിന് സ്വലാത്ത് ചെല്ലാന്ന് പറഞ്ഞാല് അള്ളാഹു തആല അതിന് കൊടുക്കുന്ന കൂലി വല്ലാത്ത കൂലിയാണ്. അത് മനസ്സിലാക്കി തരുന്നുണ്ട് ഖുർആനിലെ ആയത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ്, നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബയിൽ കേൾക്കലുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം.
സ്വലാത്ത് ചൊല്ലണം. എന്താ അള്ളാഹു തആല പറയുക? അള്ളാഹു തആല പറയുക, സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും നബിക്കുമേൽ സ്വലാത്തും സലാമും ചൊല്ലണം. അപ്പൊ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ലളിതമായ സ്വലാത്താണ് അല്ലെ? അതിൽ സ്വലാത്തുണ്ട്, സലാമും ഉണ്ട്. ഒന്ന് ചൊല്ലിക്കട്ടെ എല്ലാവരും സ്വലാത്തിൽ കേട്ടോ. സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും സ്വലാത്ത് അള്ളാഹു തആല ഖുർആനിൽ പറയാ, അള്ളാഹു സുബ്ഹാനഹു വതആല സദാസമയം ഒരു നിമിഷം പോലും ഒഴിവില്ലാതെ നമ്മുടെ നബിക്കുമേൽ അള്ളാഹുവിന്റെ സ്വലാത്ത് വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ സ്വലാത്ത് അള്ളാഹു തആല ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മലക്കുകളോ അവരും ഇടതടവില്ലാതെ എല്ലാ സമയവും നമ്മുടെ നബിക്കുമേൽ സ്വലാത്ത് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ, നിങ്ങളും നബിക്കുമേൽ സ്വലാത്തും സലാമും ചൊല്ലണം എന്ന് അല്ലാഹു തആല പറയുന്നു. നിശ്ചയം അല്ലാഹുവും അവന്റെ മലക്കുകളും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കു മേൽ സ്വലാത്ത് വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളും എന്താക്കണം? നബിക്ക് സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ടേയിരിക്കണം എന്ന് അല്ലാഹു തആല ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ മതി. സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അല്ലാഹുവിങ്കൽ എത്രയോ പ്രതിഫലം. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് സ്വലാത്ത് ചൊല്ലിയ കൂലി പടച്ചോൻ തരും. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിവിടെ പറയാൻ സമയമല്ല. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ചയുടെ രാവിലും പകലിനും സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണ് അല്ലെ? അത് വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്തായി കൽപ്പിക്കപ്പെട്ടതാണ്. നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ, എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലുമ്പോൾ, ആര് ഭൂമിയുടെ ഏത് ഭാഗത്തു നിന്ന് സ്വലാത്ത് ചൊല്ലിയാലും ആ സ്വലാത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക്, അവിടുത്തെ സൗരത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു തആല പ്രത്യേകമായിട്ട് മലക്കനെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ സ്വലാത്ത് തന്നെ ചില്ലറ സംഭവമല്ലല്ലോ. നബിക്ക് ഭൂമിന്റെ മേലെന്ന് ഈ ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് ആര് സ്വലാത്ത് ചൊല്ലിയാലും ആ ചൊല്ലിയ ആളെയും അയാളെ ഉപ്പാന്റെ പേരും വെച്ചിട്ട് ഒരു മലക്ക് അത് മദീനയിലേക്ക് ആ സ്പോട്ടിൽ കൊണ്ടു കൊടുക്കും. അള്ളാഹു തആല ഏൽപ്പിച്ചത് നബിയെ ഇന്ന ആളുടെ മകൻ ഇന്ന ആള്, ഇന്ന ആളുടെ മകള് ഇന്ന ആള് തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എല്ലാ ദിവസവും. എന്നാൽ വെള്ളിയാഴ്ചയുടെ രാവും പകലുമാകട്ടെ, ആ മലക്ക് അന്ന് ലീവാണ്. അന്ന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കിന്റെ മാധ്യമമില്ലാതെ, മലക്കിന്റെ ഡ്യൂട്ടിയൊന്നും ഇല്ലാതെ തന്നെ മദീനയിലേക്ക് കേൾക്കും. അള്ളാഹു തആല എത്തിച്ചു കൊടുക്കും. അള്ളാഹുവിന്റെ അർശന്ന മഹാഗോളത്തിൽ നിന്ന് വരുന്ന, അതിന്റെ താഴ്ഭാഗത്തിൽ നിന്ന് വരുന്ന തെന്നൽ വന്നിട്ട്, സ്വലാത്ത് ചെല്ലുന്ന കാറ്റ് വന്നിട്ട്, സ്വലാത്ത് ചെല്ലുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് സ്വലാത്ത് ഏറ്റെടുത്തിട്ട് വാങ്ങിയിട്ട് മദീനയിലേക്ക് നിമിത്തങ്ങൾക്ക് കൊണ്ടുകൊടുക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ? അപ്പൊ അത്രയും പ്രത്യേകതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച രാവും പകലും. നമ്മുടെ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. ഞാൻ പറഞ്ഞു സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമല്ല, ഒറ്റ ദിവസം സ്വലാത്ത്, ഇന്ന് വെള്ളിയാഴ്ച, ഇന്നൊരു നൂറ് സ്വലാത്തിയല്ല, അത് മോശമല്ല, പക്ഷെ അതല്ല വേണ്ടത്. എല്ലാ ദിവസവും ചൊല്ലുക. വെള്ളിയാഴ്ച രാവും പകലുമാകുമ്പോൾ സാധാരണയിൽ കൂടുതൽ ചൊല്ലുക, വർദ്ധിപ്പിക്കുക. നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ചിട്ടുള്ളത് ചുരുങ്ങിയത് വെള്ളിയാഴ്ച രാവും പകലും 300 സ്വലാത്തെങ്കിലും ചൊല്ലണം എന്നാണ്. ഏറ്റവും ചുരുങ്ങിയതാണ് പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടത്തിൽ ചിലപ്പോ അതിലധികം സാധാരണ ചൊല്ലി വരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ വരുന്നാ പിന്നെ ഇന്ന് മുതൽ 300 മതി, കുറച്ച് കുറച്ച് കളയാം എന്ന് വിചാരിക്കേണ്ട. വീട്ടിൽ നല്ല ഉപ്പമാരും ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മക്കളെ ശീലിപ്പിച്ചിട്ടുണ്ടാകും സ്വലാത്ത് ചൊല്ലിയിട്ട്. ഒരുപാട് സ്വലാത്ത് ചൊല്ലലുണ്ടാകും. അതൊക്കെ അങ്ങനെ തന്നെ തുടർന്ന് കൊണ്ടുപോകണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല മുത്തനബിയുടെ മുഹബ്ബീങ്ങൾ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ തിരുഷഫാഅത്ത് രണ്ട് ലോകത്തും അല്ലാഹു നമുക്ക് നൽകി നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് വെള്ളിയാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട, ജുമുഅയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ജുമുഅക്ക് പോകാൻ ഉദ്ദേശിക്കുന്നയാള് കുളിക്കണം, വൃത്തിയാവണം, സുഗന്ധം പൂശണം, വെള്ളവസ്ത്രം ധരിക്കണം, വെള്ളിയാഴ്ചയുടെ രാവും പകലും മൽക്കത്ത് സൂറത്തോകണം, വെള്ളിയാഴ്ചയുടെ രാപ്പകലുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജുമുഅക്ക് ഉദ്ദേശിക്കുന്ന ആൾ പാലിക്കേണ്ട സുന്നത്തുകളിൽ നിന്ന് ലേശം പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ ജുമുഅയുടെ ഖുതുബന്റെ റുക്നുകൾ, ഷർത്തുകൾ, ജുമുഅക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾ പാലിക്കേണ്ട ഏതാനും ചില സുന്നത്തുകൾ ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ കിതാബ് എടുത്തിട്ട് അതൊന്ന് വായിച്ചു നോക്കാം. എല്ലാവരും ഇർഷാദ് എടുത്തോളൂ. അർക്കാനുൽ ഖുതുബത്തി, ഖുതുബയുടെ റുക്നുകൾ. ഹംദുല്ലാഹി തആല, അല്ലാഹുവിനെ സ്തുതിക്കലാകുന്നു. ഒന്ന്, വസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലലാകുന്നു.
ويتعين فيها إظهار اسمه صلى الله عليه وسلم ഖുതുബയിൽ നബിക്കുമേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അവിടുത്തെ പേര് വെളിപ്പെടുത്തണം. അത് എന്താണ്? മുഹമ്മദ് എന്നുള്ള അവിടുത്തെ പേരിൽ ആ പേര് സ്വലാത്തിൽ നിർണയിക്കപ്പെട്ട വാക്കാകുന്നത് വരണം. പിന്നെ വൽ വസിയത്ത് ബി തഖ്വ അല്ലാഹ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യലുമാകുന്നു. ഫി കുല്ലി വാഹിദി മിനൽ ഖുതുബതൈനി, ഈ പറഞ്ഞ മൂന്ന് റുക്നുകളും രണ്ട് ഖുതുബയിലും വേണം. വഖിറാഅത്തു ആയത്തിൻ മുഫ്ഹിമത്തിൻ ഫി ഇഹ്ദാഹുമ, രണ്ടിൽ ഏതെങ്കിലും ഒരു ആയത്തിൽ, സോറി, രണ്ടിൽ ഏതെങ്കിലും ഒരു ഖുതുബയിൽ അർത്ഥം പൂർണ്ണമായ ഒരു ആയത്തോതിലും ഖുതുബയുടെ റുക്നാകുന്നു. വദ്ദുആഉലിൽ മുഅ്മിനീന ഫി താനിയത്തി, രണ്ടാമത്തെ ഖുതുബയിൽ സത്യവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യലും ഖുതുബയുടെ റുക്നുകളാകുന്നു. എനിവ ഷുറൂതുഹ, ഖുതുബയുടെ ഷർത്തുകൾ, അത്വഹാറത്തു ശുദ്ധീകരണമാകുന്നു, വസത്തുറുൽ ഔറത്തി ഔറത്ത് മറക്കലുമാകുന്നു, വൽ ഖിയാമുൽ ഖാദിരി കഴിവുള്ളവൻ നിൽക്കലുമാകുന്നു, വഇസ്മാഉൽ അർബഈന മിൻ അഹ്ലിൽ ജുമുഅത്തി, ജുമുഅത്ത് യോഗ്യരായ അർഹരായ ആളുകളിൽ നിന്ന് 40 പേരെ കേൾപ്പിക്കലുമാകുന്നു, വമുവൽ മുവാലാത്തു ഖുതുബ തുടരെയായിട്ടു അതലുമാകുന്നു, വൽ അറബിയത്തു അറബ് ഭാഷയിലായിരിക്കലും ഷർത്താകുന്നു, വൽ ജുലൂസ് ബൈനഹുമ രണ്ട് ഖുതുബകൾക്കിടയിൽ ഇരിക്കലും ഖുതുബയുടെ ഷർത്തുകളാകുന്നു, ഷർത്താകുന്നു. വയുസന്നു ലി മുരീദിൽ ജുമുഅത്തി, ജുമുഅത്ത് പോകാൻ ഉദ്ദേശിക്കുന്നയാൾക്ക്, ജുമുഅ ഉദ്ദേശിക്കുന്നയാൾക്ക് സുന്നത്താക്കപ്പെടും, അൻ യഖ്തസില അദ്ദേഹം കുളിക്കല്, വഅൻ യതനല്ലഫ വൃത്തിയാവല്, വഅൻ യതത്വയ്യബ സുഗന്ധം പൂശല്, വയൽബസ തിയാബൽ ബീള വെള്ളവസ്ത്രം ധരിക്കൽ, വഅൻ യഖ്റഅ ഫി യൗമിഹ വലൈലതിഹ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ചയുടെ പകലിലും രാത്രിയിലും അൽ കഹ്ഫ് സൂറത്ത് വതൽ, വയുക്തറ ഫീഹ വഅൻ യുക്തറ ഫീഹ അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വെള്ളിയാഴ്ചയിൽ രാവിലും പകലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിക്കലും സുന്നത്താകുന്നു. മത്താ തജിബുൽ ജുമുഅത്തു വല അഹ്ലി ബലദിൻ, ഒരു നാട്ടുകാർക്ക് എപ്പോഴാണ് ജുമുഅ നിർബന്ധമാവുക? ക്വസ്റ്റ്യൻ നമ്പർ 1. 2. ബയ്യിൻ ഷുറൂത്ത സിഹ്ഹത്തിൽ ജുമുഅത്തി, ജുമുഅ സാധുവാകാനുള്ള ഷർത്തുകളൊക്കെ ഒന്ന് വ്യക്തമാക്കിക്കേ. ചോദ്യം നമ്പർ 3. അർക്കാനുള്ള ഖുതുബത്തി മാഹിയ, ഖുതുബയുടെ റുക്നുകൾ എന്തൊക്കെയാകുന്നു? ബയ്യിൻ ഖംസൻ മിൻ സുനനിൽ ജുമുഅത്തി, ജുമുഅയുടെ സുന്നത്തുകളിൽ നിന്ന് 5 വ്യക്തമാക്കുക. മാഹിയ ഷുറൂത്തുൽ ഖുതുബത്തി, ഖുതുബയുടെ ഷർത്തുകൾ എന്തൊക്കെയാകുന്നു? ഫിനിഷ്. നമ്മൾ പറഞ്ഞു വെള്ളിയാഴ്ച ഇനി മുതൽ പള്ളിയിൽ പോകുമ്പോൾ ഈ ഖുതുബയൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് ഒരു സുന്നത്തായ കാര്യം കൂടിയാണ്. അപ്പൊ സംസാരിക്കാതെ മിണ്ടാതിരുന്നു കൊണ്ട് ഖുതുബ സാബൂതം കേൾക്കണം. അങ്ങനെ നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഗ്രഹിച്ചെടുക്കുകയും വേണം. എന്നാ പിന്നെ ഖുതുബ റുക്നു മറക്കൂല. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കണത്, സ്വലാത്ത് ചൊല്ലണത്, പിന്നെ വസിയത്ത് ചെയ്തപ്പോ കൊണ്ടുള്ള വസിയത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ആ ഖുതുബയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ റെഡിയാണല്ലോ എല്ലാവരും. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഈ പാഠം എല്ലാവരും കൃത്യമായിട്ട് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വീണ്ടും കാണാം. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.